அம்மா எனக்கு ஒரு பேக் வேணும். வாங்கிக்க. காசு உங்க அப்பாட்ட கேளுடா. ஏமா கிண்டல் பண்ற? எனக்கு பேக் வேணும், ஒண்ணும் வேணாம். ஏண்டா நம்ம வீட்டோட நிலைமை உனக்கு தெரியாதா? நான் எங்க இருந்துடா உனக்கு பேக் வாங்கி தருவேன். உங்க ஸ்கூல் யூனிஃபார்ம் கூட வாங்கி கொடுக்க முடியலன்னா என்ன ஏமா அந்த ஸ்கூல்ல சேர்த்த? என்ன எல்லாரும் ஸ்கூல்ல கிண்டல் பண்றாங்க. நான் இனிமே அந்த ஸ்கூலுக்கு போக மாட்டேன். டேய் போமா அண்ணா. டேய் தள்ளடா. പറഞ്ഞോട്ടാ, രണ്ട് ഹാഫാണാ? അത് ബീറില്ല ചേട്ടാ. ശരി ശരി, ഞാൻ കൊണ്ടുവരാ ചേട്ടാ, കൊണ്ടുവരാ. ആ അമ്മ അവനെയും കിട്ടി പേസില. നീ നല്ല പഠിക്കണം, ഉന്നെ ഞാൻ നല്ല സ്കൂളിൽ സേർത്തിനാ. ആ ഉൻ പുറത്ത് നാളെ പുതു തുണി വാങ്ങിക്ക് വേണ്ടി സേർത്തി വെച്ചത്. എന്നെ വേണമോ വാങ്ങിക്ക. ബാഗ് വാങ്ങിക്കട്ടമ്മ? വാങ്ങിക്കോ. அம்மா கொடுத்தாங்க புதிய பேக் வாங்கிக்க. அப்பா யோ ஏய் அப்படி சொல்ல பண்ற? அது படிக்கிற பையனுக்கு பேக் வாங்கி கொடுக்கற காசு. ஏய் பேக் எல்லாம் அப்புறம் வாங்கலாம்டி. இன்னைக்கு நைட் பிசினஸ் கொஞ்சம் இன்வெஸ்ட்மென்ட் தேவை. நானே என்ன பண்றதுன்னு டென்ஷன்ல இருந்தேன். யோ என்ன ஊரெல்லாம் சாரா வாங்கி கொடுக்கறதா பெரிய பிசினஸா? இப்ப ரெண்டு பேக் வாங்கி ஒரு அரைஞ்ச என்ன பத்தியா சம்பாதிக்கிற கருத்து மிரல பேசுறியா? பிராந்தி ஊத்தி கொளுத்திடுவேன். அப்பா வாங்கிட்ட அப்படியே. அம்மா அம்மா ஏ பாகுமா உங்க அப்பா எடுத்துட்டு போறானே போய் அவகிட்டே கேளு. இந்த ஆள கட்டிட்டு வாழ்க்கைய நாசமா போச்சு. இந்த பாட்ட எங்க நண்டு? வா மச்சான், என்ன சாப்பிட்டியா? உங்க அக்கா மணி எவ்டு? மணி உள்ள இருக்கா மச்சான். உங்க அக்கா கறி குழம்பு ஆக்கி வச்சிருக்கா, சாப்பிட்டு போ. ஆமா எனக்கு தெரியும் நீ மின்னு போயா. நீ எந்த கண்டிட்டான? என்ன பிரேமா, இது பாலவேலையான. என்ன கொண்டு கம்பி எண்ணிக்கானோ நீ இதை இங்கோட்டு கட்டி எடுத்தேக்கணே. എന്റെ പൊന്നു ചേട്ടാ ഇതെന്റെ തങ്കച്ചി പയ്യനാണ്. വീട്ടില് കുറച്ച് കഷ്ടത്തില, വേറെ നിവർത്തിയൊന്നുമില്ല. അതാ നിന്നെ കൊണ്ടോ ഒരു ഉപകാരമില്ല. ഇതിപ്പോ ഈ ചെള്ളു പൊല്ലിരിക്കുന്ന ഇതിന് ഞാൻ എന്ത് പണി കൊടുക്കാനാ? നീ സ്കൂളിൽ പോണില്ലടാ. ജോർജ് ചേട്ടാ ഇവിടെ നാം കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ നിന്നെ എങ്ങനെ പറഞ്ഞേക്കണമെന്ന് ആലോചിച്ചോണ്ടിരിക്കാ. ഞാൻ നിനക്ക് രാവിലെ നേരത്തെ വരാൻ പറ്റുമോ? ഒരു ആറു മണിക്ക്? അങ്ങനെയാണെങ്കിൽ 6 മുതൽ 8 വരെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ആ സമയത്ത് നീ ഇവിടെ വേണം, വീട്ടിൽ കിടന്ന് ഉറങ്ങിയേക്കരുത്. ശമ്പളം ദിവസം ഒരു 50 രൂപ വെച്ച് തരും. റെഡിയാണോ? അത് 50 രൂപ വെച്ച് വേണ്ട, മൊത്തം ഒരു 2500 തരുമോ? ആള് കൊള്ളാമല്ലോടാ, നല്ല പ്ലാനിങ് ഒക്കെ ഉണ്ട്. അങ്ങനെ തന്നേക്കാം മുതലാളി. ഗുഡ് മോർണിംഗ്. അയ്യോ നോക്കിപ്പോ, അയ്യോ പല്ലേക്കാൻ മറന്നു. ഇക്കാ ഒരു 5 രൂപ കൂടെ ഒരു പേസ്റ്റും ഒരു കുപ്പി വെള്ളം തരുമോ? പല്ലേക്കാൻ മറന്നു. അല്ല ഇതാര്? എടീ നമ്മുടെ മരുമോൻ വന്നേക്കുന്നു, ഇത് കൊള്ളാലോ. കൂട്ടുകാരനാണ്. നീ ചായ കുടിച്ചിട്ട് പുട്ട് കഴിക്കുന്നു അതോ പുട്ട് കഴിച്ചിട്ട് ചായ കുടിക്കുന്നു? ചായ കുടിച്ചിട്ട് പുട്ട് കഴിച്ചിട്ട് പിന്നെ ഒരു ചായ കുടിച്ചിട്ട് പപ്പടവും കൂട്ടി ഇങ്ങനെ. അപ്പൊ രണ്ട് ചായ? രണ്ട് പപ്പടവും. ഹായ് എന്നിട്ട് അച്ഛന് ഞാൻ അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്റെ അറിവില്ല. പിന്നെ ആരെ കണ്ടിട്ട് മരുമോൻ പ്രയോഗം? അതെ നീ പോയി കുളിച്ചാ. പപ്പോ ഏയ് ഹെൽപ്പ് എന്തെങ്കിലും വേണോ? അയ്യോ സോറി വിളിക്കാൻ പോണേ, സോറി മാറിപ്പോയി. ഡാഡാന്ന് തുടങ്ങും പക്ഷെ ടായിലെത്തും. ചേട്ടാ നടക്കും നടക്കും, ഇരിക്കും അച്ഛനിക്ക്. പിന്നെ നിന്റെ ഈ ബാർബർ ഷോപ്പൊക്കെ എങ്ങനെ പോകും? ബാർബർ ഷോപ്പല്ല ബ്യൂട്ടി പാർലർ. പേര് മാത്രമല്ലേ മാറിയുള്ളൂ, തൊഴിലൊന്നും തന്നെയല്ലേ, അതാണ് അവളുടെ പ്രശ്നം. അച്ഛനാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒന്ന് പറഞ്ഞ് മനസ്സിലായിക്കൂടെ. മുടിഞ്ഞ് ചാടിന് അവൾക്ക് ഒരു വിലയില്ല. ഈ ബാർബണിക്ക് എന്താ കുറച്ചാൾ അച്ഛനും ഇതൊക്കെ ചെയ്ത് വിട്ടിട്ടല്ല അവർ ജീവിച്ച്. അത് അവള് കൂട്ടിച്ചല്ലോ, എന്നിട്ടല്ലേ ചായക്കട തുടങ്ങിയത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇക്കാലത്ത് പിള്ളേർ 4 അക്ഷരം പഠിച്ചാലും വലിയ കുഴപ്പം. അതെ നീ കഴിക്കി. കഴിക്കാനുള്ള മൂടൊക്കെ പോയി. അതെന്ത്? മൂത്ത് തുപ്പണോലല്ലേ തുപ്പിയത്? മൂത്ത് തുപ്പണോലെല്ലാം ചെയ്താ നീ? ഇന്നലത്തെ കലിപ്പാണ്. എന്ത് കലിപ്പ്? നിനക്ക് ഇഷ്ടമാണോടാ അവളെ? അമ്മ എന്താണ് ഇല്ല, ഇഷ്ടമാണോ? ഇഷ്ടമാണോ? പിന്നെ ഇഷ്ടമല്ലാതെ ഞാൻ അവളെ പുറകെ കിടക്കേണ്ട കാര്യമുണ്ടോ?
നടന്ന് നടന്ന് കൊറേ പുറകെ നടന്നിട്ട് ഇപ്പൊ തൊലിക്കെട്ടി മാത്രം ബാക്കിയായിട്ടുള്ളൂ അറിയോ. മാനവും പോയി അഭിമാനം പോയി ഒന്നുമില്ല. കഴിഞ്ഞാഴ്ചത്തെ കഥ നീ പറഞ്ഞില്ല. കഴിഞ്ഞാഴ്ച റൊമാൻസിന്റെ പീക്കിലായിരുന്നു. എവിടെ ചേർന്നത്? ബ്യൂട്ടി പാർലർ. ബ്യൂട്ടി പാർലർ. ബ്യൂട്ടി പാർലറിലോട്ട് വിളിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് പോയി. രമ്യ ഉറങ്ങിയോ? കാറ്റുണ്ട്. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ, എനിക്ക് അതിനോട് യാതൊരു താല്പര്യം തോന്നിയിട്ടില്ല. ഞാൻ നമ്മുടെ ഷോപ്പിന്റെ ഇനോഗ്രേഷൻ എനിക്കാ വന്നതല്ലേ, ഒരു ഫ്രണ്ടായിട്ട് കരുതിട്ടെങ്കിലും നീ വാ. എത്ര നേരം വിളിക്കണത്? നാലു നേരം വീട്ടിൽ കയറി ഇറങ്ങുന്നുണ്ടല്ലോ, പേഴ്സണൽ കാര്യങ്ങളെല്ലാം അവിടെ വെച്ച് പറഞ്ഞാൽ മതി. ദേ ഞാൻ നിനക്കും കൂടി വേണ്ടിയിട്ടാണ് ഷോപ്പ് ഒക്കെ പണിത്. ഞാൻ പറഞ്ഞു പണിയാ. സാർ ഇത് വലിയ ശല്യമാണല്ലോ. എന്താടോ ഒലിപ്പീരാണ്? എന്താടോ പറയലയാ. എടാ എന്റെ കുട്ടി അങ്ങോട്ട് വന്നിട്ടാ. ഏത്? ഈ മഞ്ഞേ. ആ മഞ്ഞക്കുട്ടി, ഒന്ന് സഹായിക്കണോട്ടാ. ഓക്കേ. ഞാൻ ആ സെല്ലും തുറന്ന് വെച്ചങ്ങനെ ചെറുക്കാൻ വേണ്ടിയാണ്. ബ്യൂട്ടി പാർലറിൽ ചെരപ്പല്ലാതെ പിന്നെ മീൻ വെട്ടി കൊടുക്കുവോ? അച്ഛാ അച്ഛന്റെ എന്റെ അടുത്ത് അവളുടെ കളി. ഞാൻ അവിടുത്ത് പറഞ്ഞു നീ അങ്ങോട്ട് റോങ് ഫേസിനെ കൂടി ചെയ്തോളാൻ പറഞ്ഞു. അത് ചെയ്തോണ്ട് കറുത്ത മാർക്കൊക്കെ വരാൻ തുടങ്ങി. ആണോ കാക്കപ്പുള്ളിയൊക്കെ വരും? കുറേ വരും. അത് കലക്കി അവക്ക് അങ്ങനെ തന്നെ വേണം. നീ ആള് കൊള്ളാലോടെ. അതിനുശേഷം ഞാൻ ഒരു ഓഫർ കൊടുത്തു. എന്താ ഓഫർ? ഗോൾഡൻ ഫേഷ്യൽ. 10-16 മാർക്കൊക്കെ ഉള്ളല്ലോ. ഇത് കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ ഞാൻ മാറ്റിത്തരാം. എന്റെ ബ്യൂട്ടി പാർലറിൽ നിന്ന് വന്നാൽ മതി. സൈഡിലുണ്ടല്ലേ രണ്ടെണ്ണം. പക്ഷെ എന്റെ മേത്ത് തൊട്ടുള്ള ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട. അയ്യേ ഞാൻ മേത്തിട്ട് വിളിക്കോ? ഷേ അതൊക്കെ നമ്മുടെ വർക്കേഴ്സല്ലേ, അവരല്ലേ ചെയ്യുന്നത്. ആയിട്ടല്ലെങ്കിൽ അവർ ഡൂയിങ്. ഇതൊക്കെ മാറിക്കോളും, പെട്ടെന്ന് മാറിക്കോളും. ഇതൊക്കെ ഞാൻ മാറ്റൂല്ലേ, വെളുപ്പിച്ചെടുക്കും ഞാൻ. നന്നായിട്ടുണ്ട്, മുഖത്ത് നന്നായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്തെല്ലാം നന്നായി കൊടുക്കും, ശരിയാക്കി എടുക്കാൻ. മാഡം ഇതുപോലെ ഹെയർ കട്ട് വേണോ? ഇതാണ്, ഇതിനെ ഫേസ് ഒക്കെ വെച്ചൊന്ന് ഹെയർ സ്റ്റൈൽ നോക്കിയാണ്. നല്ലതല്ലേ? ഏതാ ഇഷ്ടപ്പെട്ടേ? എത്ര രൂപയെ? പൈസ ഞാൻ ചോദിച്ചില്ല, വെറുതെ ഇരി രമ്യ. കാശ് മേടിക്ക് രമ്യ പ്ലീസ്. എനിക്കിങ്ങനെ ഓസിന് ഫേസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ജോലി ഇതാ പൈസ വാങ്ങിക്കണം. എന്നാ 500 രൂപ ഉണ്ട്, ബാക്കി എന്തെങ്കിലും ഉടനെ ടിപ്സ് ആയിട്ട് വെച്ചോ. പിടിച്ചേ, സോറി എനിക്ക് വേണ്ട പൈസ. ഇരിക്കേ കാര്യത്തില്ലേ. കാപ്പിയാണോ ചായയാണോ? എന്തായാലും മതി. ഇതെന്റെ കസിനാ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ അടുത്തൊരു ബാർബർ ഷോപ്പ് ഒക്കെ ഉള്ള. ബാർബർ ഷോപ്പ് അല്ല, ബ്യൂട്ടി പാർലർ. പുതിയതാ, നല്ല ഫേമസാ. അതെ, നമുക്ക് കുറച്ച് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാം. പിന്നെന്താ ഇവരെന്തെയും? കുഴപ്പമില്ല, എന്റെ ഫ്രണ്ട്സ് അല്ലേ, ഇരുന്നോട്ടെ. കുഴപ്പമില്ലെന്നേ, നമ്മള് ചെറുപ്പം തൊട്ട് അറിയുന്ന ആളുകളല്ലേ. പിന്നെ ഞാൻ കൊറേ നാളായിട്ട് പറയുന്ന കാര്യമാ, ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ. എന്നെ ഒരു ഫ്രണ്ടായിട്ട് കാണാന്ന് പറഞ്ഞിട്ടല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ വന്ന്. എന്നെ അങ്ങനെ തന്നെ കണ്ടൂടെ. ബന്ധമൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ തന്നെ പെങ്ങളാ. പെങ്ങമാരെ പ്രേമിക്കാന്നൊക്കെ പറഞ്ഞ ഭയങ്കര മോശമല്ലേ. ഓ ഇയാളുണ്ടോ കക്ഷി? ബാർബറേട്ടൻ കൊള്ളാലോ. ഞാനാ ബാർബർ, ഞാനാ. എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലേ. നീ ആരാധന നിന്റെ വിചാരം? നീ എന്താണ് നീ ചാറണത്? ഈ ഇരിക്കുന്ന ഇവരെ അത്ര പോലും അങ്ങില്ല എനിക്ക് അറിയോ. അതെ, ഇവളുടെ അപ്പനും എന്റെ അപ്പനും ചെറുപ്പത്തിൽ പറഞ്ഞു ഉറപ്പിച്ചോണ്ടാണ് മനസ്സിൽ കയറി പോയത്. പിന്നെ ചെറുപ്പം മുതൽ ഈ മുഖം നോക്കി നടക്കുന്നോണ്ട് ഇഷ്ടപ്പെട്ടു പോയി, അത്രേ ഉള്ളൂ, അല്ലാണ്ട് വേറൊന്നുമില്ല. അതെ 750 രൂപയാണ് ഫേഷ്യലിന്റെ. ഇത് 500 ഉള്ളൂ, ബാക്കി 250 രൂപ എടുക്ക്. എന്തേ ഇല്ലേ 100 രൂപ, ബാക്കി 150 രൂപ അതപ്പോ തരും. നാളെ കടയിൽ കൊടുത്തോളും. പിന്നെ രാവിലെ 10 മണി തൊട്ട് 1:30 വരെ കടയിലുണ്ടാവും. ആ സമയത്ത് വരാൻ നിൽക്കരുത്, കേട്ടല്ല. പിന്നെ നീ തിന്നതും വളർന്നതും പഠിച്ചതൊക്കെ നിന്റെ അപ്പന്റെ പണി വെച്ചിട്ടല്ലേ. അതെന്താർന്നു പണി? അതും ബാർബർ ആർന്നു കേട്ടാ. ആദ്യം ഇട്ടിട്ടില്ല എനിക്കിട്ട്, ഞാൻ തന്നെ തന്നെ മടുത്ത്.
സങ്കടം കൊണ്ടാ പെങ്ങളെ, ചായ കുടിക്ക്, ഈച്ച വീഴും. രാത്രിക്ക് ഇറങ്ങിട്ട് ഉറക്കൊന്നും കിട്ടണില്ല, അത്ര ഒന്നും പറയണ്ടായിരുന്നു. അതാ രാവിലെ തന്നെ അവള് കാണാൻ വെച്ച് പോകുന്നത്. അച്ഛാ ഒരു സമ്മാനത്തിന് വേണ്ടിയാണ്, മോള് വളയോ? കൊള്ളാടാ, തന്തയോട് തന്നെ ചോദിക്കണം. ഇനി ഇപ്പൊ അവള് സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഓ ഓ, ഇപ്പൊ അതായത് കുഴപ്പം, ഇത്ര നാളായിട്ട് അവളെന്നെ തേച്ചോണ്ടിരിക്കുന്ന കുഴപ്പമില്ല. വേഗം ചെല്ലു, ഇപ്പൊ വളയും.